ആനച്ചൂരിൻ്റെ കഥ അവസാനിക്കുന്നില്ല, ഇതാ തുടർക്കഥയായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കേച്ചേരി തലക്കോട്ടുകര ഭഗവതി ക്ഷേത്രത്തിലെ പൂര എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് ചുറ്റമ്പലത്തിൽ നിന്നും ഇറങ്ങവേ അനുസരണക്കേട് കാട്ടിയ കൊമ്പനെ തളച്ചു. അതിനാൽ വൻ ദുരന്തം ഒഴിവായി. എന്തിന് ഇനിയും ദുരന്തങ്ങളുണ്ടാക്കുന്നതിനായി ഈ ജന്തുവിനെ നിരത്തിലിറക്കണം? മൈസൂരിൽ കാട്ടാനിറങ്ങിയ ഒരു പശുവിനെ കുത്തിക്കൊല്ലുമ്പോൾ അതിൻ്റെ കിടാവ് നോക്കി നിൽക്കുന്ന വാർത്ത നാം കണ്ടതാണ്. അതും ഒരു മൃഗമല്ലേ, മനുഷ്യ ശരീരത്തിന് നൽകാവുന്നതിൽ ഏറ്റവും പോഷകാംശമുള്ള പാൽ നൽകുന്ന മൃഗം. ഇതിന് രണ്ടിനും കൊള്ളാത്ത ആനയെന്ന ജന്തുവിനെ നാം എന്തിനു കൊണ്ടു നടക്കണം? ആനയുടെ ആക്രമണത്തിനിരയായി രക്തസാക്ഷിയാവാനോ? ആളുകളെ കൊല്ലുന്ന ഈ ജന്തുവിനെ പൊതുനിരത്തിലേക്ക് ഇറക്കിവിട്ട കേരള സർക്കാർ ഉത്തരം പറഞ്ഞേ മതിയാകൂ. ആന ആളെ കൊല്ലുന്നതിൽ കേസില്ലെങ്കിൽ ഇനി കൊട്ടേഷൻ സംഘങ്ങൾക്ക് ഈ ആനയെ വാടകയ്ക്കെടുത്ത് കാര്യങ്ങൾ സാധിക്കാമല്ലോ. ചിന്തിക്കേണ്ടുന്ന ഒരു വസ്തുതയാണ്, ആനയ്ക്ക് മതപാടുണ്ടാക്കുന്ന പച്ചമരുന്നുകൾ ഇന്ന് നാട്ടിൽ ധാരാളം ലഭിക്കുകയും ചെയ്യും. എന്നാൽ ചിറ്റാട്ടുകരയിൽ ഇടഞ്ഞ കൊമ്പൻ്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് സിംസൺ എന്ന യുവാവ് ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്നു. ആയതിന് എന്ത് നിങ്ങൾ ഉത്തരം നൽകും ആനപ്രേമികളെ? മനുഷ്യനെ ചവിട്ടിമെതിക്കുന്ന ജന്തുവിനെ പൊതുനിരത്തിൽ ഇറക്കുവാൻ അവസരമുണ്ടാക്കി കൊടുത്ത കേരള സർക്കാരെ നിങ്ങളെയോർത്ത് കേരളം ലജ്ജിക്കുന്നു. ഗ്രൂപ്പ് വഴക്കും തമ്മിൽ തല്ലുമായി ജനങ്ങളെ സേവിക്കുവാൻ ബുദ്ധിമുട്ടുന്ന നിങ്ങൾക്ക് ആനയെ എങ്ങനെ തളയ്ക്കുവാൻ സാധിക്കും? എന്നാൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇതിനൊരു തീരുമാനമെടുത്തേ മതിയാകൂ. മനുഷ്യൻ്റെ ജീവനാണോ അതോ ആനയെയാണോ ജനങ്ങൾക്ക് വേണ്ടത് എന്ന് തീരുമാനിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. മനുഷ്യനെ പട്ടുമെത്തപ്പോലെ ചവിട്ടിമെതിക്കുന്ന ആനയെ പൊതുനിരത്തിലിറക്കരുതെന്ന നിയമം എത്രയും വേഗത്തിൽ കൊണ്ടുവന്നാൽ ഇനിയുള്ള മനുഷ്യൻ രക്ഷപ്പെടും. ആന ചവിട്ടിമെതിച്ച കുടുംബത്തിന് ഒരു ധനസഹായം നൽകിയതുകൊണ്ട് സർക്കാരെ ന്യായമാകുന്നില്ല. എന്നാൽ അങ്ങനെയുണ്ടായ കുടുംബാംഗങ്ങൾ കുടുംബനാഥനെ നഷ്ടപ്പെട്ട് വേദനയാലും ദാരിദ്ര്യത്താലും ഇന്നും കേരളത്തിൽ കഴിയുന്നു. ആയതിൻ്റെ റിപ്പോർട്ടിൻ്റെ പിന്നാലെയാണ് ഞങ്ങൾ.